ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ലൈസ്ഡ് ചീസാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 500 ml പാലാണ്. അതായത് ഒരു പാക്ക് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കി ഞാനതിനെ ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതായത് നല്ലോണം ചൂടാവണ്ട, ചെറിയൊരു ചൂട് മതി. നമ്മളിത് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പം ചെറിയൊരു ചൂട് വരില്ലേ, നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന ആ രീതിയിൽ നമുക്കൊന്ന് ഇതിനെ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു സ്പൂൺ ചേർത്തൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ സ്പൂണായിട്ട് അങ്ങനെ ഒരു 4 ടേബിൾ സ്പൂണോളം വിനിഗറാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത്. നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നു. നമുക്ക് സ്പൂൺ കൊണ്ടാണ് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് കണ്ടോ അതേപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇനി ഞാനിതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനത് അവിടെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഇതേപോലെ പാത്രത്തിൽ വെച്ചതിന് ശേഷം നമുക്കതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കുക. അതാ ഇതേപോലെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം അതിൻ്റെ വെള്ളമൊക്കെ താഴേക്ക് പോവും, ആ ചീസ് നമുക്ക് മുകളിൽ തുണിയിൽ കിട്ടും. ഇനി ഈ വെള്ളം നമ്മൾ കളയാൻ പാടില്ല, അതാ നമുക്കിനി ആവശ്യമുണ്ട്. ഇതായിപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത ഈ ചീസിനെ നമ്മളിനി നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിനെ മിക്സിയിലേക്ക് ഇട്ടു. ഇനി നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫിൽറ്റർ ചെയ്ത് വെച്ച ആ ഒരു വെള്ളമല്ലേ അതിൻ്റെ, അത് ചേർത്തിട്ടാണ് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതാ ഞാനിപ്പോൾ ഒരു 7-8 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ സെപ്പറേറ്റ് ചെയ്ത ആ വെള്ളമാണ് യൂസ് ചെയ്തത്. അത് വെച്ച് നന്നായിട്ട് അതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ജെലാറ്റിന് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ അവിടെ എടുത്തിരിക്കുന്നത് ചൈന ഗ്രാസ് ആണ്. അതൊരു പാക്ക് ഫുൾ എടുക്കുന്നുണ്ട്, അതായത് 10 ഗ്രാം. അതിന് എന്താ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിനൊന്ന് കുതിർത്തെടുക്കണം. അതിനും കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെയിം ആ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത വെള്ളം തന്നെയാണ്. അതിലൊന്ന് കുതിർത്ത് വെക്കുക. ഒരു 2-3 മിനിറ്റ് മതി, അപ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. 2-3 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നമുക്കത് കുതിർന്ന് കിട്ടും. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത സെയിം വെള്ളം തന്നെ ഒരു 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ച ചൈന ഗ്രാസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ചൈന ഗ്രാസ് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ അതായത് മീഡിയം ഫ്ലെയിമിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചീസിനെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നമുക്കിങ്ങനെ ഇതാക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നല്ല കട്ടകളൊക്കെ ഉള്ള പോലെ തോന്നും. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വല്ലാതെ കുറുക്കിയെടുക്കരുത്. ഇതായി ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അതിനൊന്ന് മിക്സിയിലിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ സമയത്തൊക്കെ ചൂടുണ്ട്, നല്ല ചൂടല്ല, ചെറുതായിട്ടൊന്ന് ചൂട് പോയിട്ടാണ് നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നത്. എന്ന് വെച്ചിട്ട് വല്ലാതെ തണുത്ത് പോയത് തണുത്ത് കഴിഞ്ഞാൽ അത് കട്ടയായി പോവും. എന്നാൽ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് നെയ്യ് നമുക്ക് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. ഈ ചീസ് നമുക്കതിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് നന്നായിട്ട് തടവി കൊടുത്തു. ഇനി ഇതേപോലെ നമുക്ക് കുറച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ കൈ കൊണ്ട് നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്പ്രെഡായി കിട്ടും. ഇനി ഈ കിട്ടിയ ഇതിനെ നമുക്കൊരു 1 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല, താഴെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്, റെഫ്രിജറേറ്ററിലാണ് വെക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെള്ളമൊക്കെ വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ എടുക്കുക. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എടുത്തതാണ്. ഇപ്പോൾ നന്നായിട്ട് ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പൊതുവേ ഈ ചീസ് നമുക്ക് കിട്ടുക സ്ക്വയർ ഷേപ്പിലല്ലേ. അപ്പോൾ അതിനൊന്ന് സ്ക്വയർ ആക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ 4 ഭാഗം നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു ബ്രെഡിൻ്റെയൊക്കെ ഒരു വലുപ്പത്തിൽ നമുക്ക് സ്ക്വയർ ആക്കി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടോ, ഒരു 4 പീസായിട്ട് ഞാനിതാ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മൾ സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും.
ഇതേപോലെ നല്ല തിന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്ന അതേപോലെ നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്ലേസിംഗ് ഒക്കെ കണ്ടോ, അതേപോലെ നമ്മൾ വാങ്ങുന്ന അതേ ഒരു സ്റ്റൈൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മളിത് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ കിട്ടും. അപ്പം ആദ്യം ഒരു ബട്ടർ പേപ്പറോ ഇനി അല്ലെങ്കിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ഷീറ്റാണ്. നമ്മുടെ പ്ലാസ്റ്റിക് കവറ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനെ നടുക്ക് ഇങ്ങനെ അതേപോലെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരു കണ്ടെയ്നറാക്കി നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങളുടെ കമൻസും കൂടി അറിയിക്കണേ. അപ്പം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.